ഹായ് എവറിവൺ, പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 48-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പലരും ഇന്നലെ ചോദിച്ചു, അതായത് റിപ്പീറ്റ് ചെയ്ത് ആദ്യം പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അത് SCRT ബുക്ക് വായിക്കാത്ത ആളുകളാണ് അത് ചോദിക്കുന്നത്. കാരണം SCRT ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരേ കാര്യം തന്നെ 2, 3, 4 പ്രാവശ്യം വരെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അതത്രയും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അല്ലെ. കൂടുതൽ സഹായകരമാകും, കൂടുതൽ അത് പഠിക്കാൻ പറ്റും, അതുപോലെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് മനസ്സിലാക്കാനും പറ്റും. പിന്നെ സയൻസിൽ ചലനം, ബലം, പ്രകാശം ഇത് മൂന്നും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായത് നിങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്റർ താഴെ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ആ വീഡിയോസ് പോയിട്ട് കാണുക. ഓക്കെ, ഇതിന്റെ എല്ലാ എക്സാമും നമ്മൾ നടത്തും, അതുപോലെ തന്നെ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളും തരും. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ വീഡിയോസ് ഒന്ന് പഠിക്കുക, ഐഡിയ കിട്ടുക, എന്നിട്ട് അതിനുശേഷം SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാര്യങ്ങളും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ തരും, ഇതിന്റെ എല്ലാ എക്സാമും നടത്തും. ഓക്കെ, ഇനി ഇന്ന് പഠിക്കാനുള്ളത് നോക്കാം. ഇന്ന് പഠിക്കാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? അതുപോലെ തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ പഠിപ്പിക്കുന്നത്, ചിലർ ചോദിച്ചു. സിലബസിൽ ഇല്ലാത്ത ഒരു കാര്യവും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, എല്ലാം സിലബസിലുള്ള കാര്യങ്ങളാണ്. സിലബസ് നിങ്ങൾ ജസ്റ്റ് ആ ഹെഡിങ് കണ്ടുപോയാൽ ഒന്നും മനസ്സിലാവില്ല, കാരണം അത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരാഴ്ച പോലും വേണ്ട. ആ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മതി. പക്ഷെ ആ ഹെഡിങ് മാത്രമാണ് അത്. അത് ഏത് SCRTയിലെ ഏത് ഭാഗത്ത് നിന്നും എടുത്തതാന്ന് നോക്കണം. കാരണം എല്ലാ സിലബസിൽ കൊടുത്തതെല്ലാം SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ട് കൊടുത്തതാണ് ഹെഡിങ്ങുകളെല്ലാം. അപ്പൊ അത് ഏത് ചാപ്റ്ററിലാണുള്ളത് നോക്കണം, ആ ഹെഡിങ് വരുന്നത്. എന്നിട്ട് ആ ചാപ്റ്റർ മുഴുവനായിട്ട് തന്നെ പഠിക്കണം. അല്ലാതെ ആ ഹെഡിങ് കൊടുത്ത കാര്യം മാത്രം പഠിച്ചു പോയാൽ വളരെ ഈസിയാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഫുള്ള് തീർക്കാൻ പറ്റും. അത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ സിലബസ് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ആ സിലബസ് ഹെഡിങ് വരുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് SCRT കഴിഞ്ഞിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യും. അതോടുകൂടി ഈ ഭാഗം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആയിരുന്നു കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ പ്രസിഡന്റ് ആയിരുന്നത്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. അതായത് കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ സെക്രട്ടറി ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരുന്നു കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ സെക്രട്ടറി. പ്രസിഡന്റ് മുഹമ്മദ് മൗലവി ആയിരുന്നു, സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരുന്നു. അടുത്ത നോക്കാം, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപപ്പെട്ട വർഷം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപപ്പെട്ട വർഷം 1939. 1939. അടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കൾ. ഇത് ജസ്റ്റ് ഒന്ന് പേര് അറിഞ്ഞു വെക്കാൻ വേണ്ടി കൊടുത്തതാണ്. EMS, P കൃഷ്ണപിള്ള, AK ഗോപാലൻ. അപ്പൊ ഇവരെല്ലാം എന്നതാണ് ആൻസർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളാണ് EMS, P കൃഷ്ണപിള്ള, AK ഗോപാലൻ. അടുത്തത് കയ്യൂർ സമരം നടന്ന വർഷം. കയ്യൂർ സമരം നടന്ന വർഷം 1941 കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരം നടന്നത് 1941. അടുത്തത് മൊറായ സമരം നടന്ന വർഷം. മൊറായ സമരം നടന്നത് 1940. കയ്യൂർ സമരം 1941. മൊറായ സമരം 1940. അടുത്തത് കരിവള്ളൂർ സമരം. കരിവള്ളൂർ സമരം നടന്ന വർഷമാണ് ചോദിച്ചത്. കരിവള്ളൂർ സമരം നടന്നത് 1946. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. എന്തായാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഈ വർഷങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഭാവിയിൽ ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കോഡുകളിലൂടെ ഇത് പഠിപ്പിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത് കീയരിയൂർ ബോംബ് കേസ് നടന്ന വർഷം. കീയരിയൂർ ബോംബ് കേസ് നടന്ന വർഷം 1942 കീയരിയൂർ ബോംബ് കേസ് നടന്നത്. കീയരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കീയരിയൂർ ബോംബ് കേസ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടാണ് കീയരിയൂർ ബോംബ് കേസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത നോക്കാം, പൂക്കോട്ടൂർ യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂക്കോട്ടൂർ യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപവുമായിട്ടാണ്
പൂക്കോട്ടൂർ യുദ്ധം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, മലബാർ കലാപത്തെ കുറിച്ചുള്ള രാജ്യസ്നേഹം വീറുകൊണ്ട് ധീരരുണ്ടി നാട്ടില് രക്ഷ വേണമെങ്കില് മണ്ടിക്കോട്ടവർ ഇംഗ്ലണ്ടില് മലബാർ കലാപത്തെ കുറിച്ചുള്ള ഈ പടപ്പാട്ട് പാടിയത് ആര്? മലബാർ കലാപത്തെ കുറിച്ചുള്ള ഈ പടപ്പാട്ട് പാടിയത് ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? കുമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. കുമ്പളത്ത് ഗോവിന്ദൻ നായരുടെ പടപ്പാട്ടാണ് മേലെ കൊടുത്തത്. അടുത്ത നോക്കാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയിരുന്ന ഏക മലയാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഏക മലയാളി. ഇത് ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ചിലർ പറയും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഇവിടെ വന്നതെന്ന്. അപ്പൊ ഇത് അത്രയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ആൻസർ എന്താ വരുന്നത്? സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഏക മലയാളി, സി ശങ്കരൻ നായർ. അടുത്ത നോക്കാം, 1897 അമരാവതി സമ്മേളനത്തിൽ വെച്ച് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സി ശങ്കരൻ നായരാണ് അല്ലെ. സി ശങ്കരൻ നായർ മലയാളിയായിട്ടുള്ള ഏക കോൺഗ്രസ് പ്രസിഡന്റ് ആണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് സി ശങ്കരൻ നായരാണ്. ഗാന്ധിയൻ മാർഗങ്ങളെ എതിർത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സി ശങ്കരൻ നായർ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ഗാന്ധിയും അരാജകത്വവും. പൂക്കോട്ടൂർ യുദ്ധം നടന്ന വർഷം. പൂക്കോട്ടൂർ യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം. അപ്പോ പൂക്കോട്ടൂർ യുദ്ധം നടന്നത് 1921. അടുത്തത്, ആരുടെ അറസ്റ്റിനെ തുടർന്നാണ് പൂക്കോട്ടൂർ യുദ്ധം ആരംഭിച്ചത്? ആരുടെ അറസ്റ്റിനെ തുടർന്നാണ് പൂക്കോട്ടൂർ യുദ്ധം ആരംഭിച്ചത്? വടക്കേ വീട്ടിൽ മുഹമ്മദ്. വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന വ്യക്തിയുടെ അറസ്റ്റിനെ തുടർന്നാണ് പൂക്കോട്ടൂർ യുദ്ധം ആരംഭിച്ചത്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് എപ്പോൾ? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് എപ്പോൾ? 1891 ജാൻവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ആരുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്? ജി പി പിള്ളയുടെ നേതൃത്വത്തിലാണ്. ബാരിസ്റ്റർ ജി പി പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആര്? ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ഓക്കെ, ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896. അപ്പൊ മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896. അടുത്തത്, നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരൊക്കെയാണ് കൊടുത്തത്? പി കെ കുഞ്ഞ്, സി കേശവൻ, ജി പി പിള്ള, എൻ വി ജോസഫ്. ഇവിടെ ജി പി പിള്ളയാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കളിൽ പെടാത്തത്. പി കെ കുഞ്ഞും ശ്രീ കേശവനും എൻ വി ജോസഫും നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കളാണ്. മുസ്ലിം ക്രിസ്ത്യൻ ഈഴവ സമുദായക്കാർക്ക് ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടത് നിവർത്തന പ്രക്ഷോഭമാണ്. മുസ്ലിം ക്രിസ്ത്യൻ ഈഴവ സമുദായക്കാർക്ക് സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടത് നിവർത്തന പ്രക്ഷോഭമാണ്. അടുത്തത്, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ഒക്ടോബർ മാസത്തിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. ഓക്കെ, ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിനു മുമ്പ് പഠിച്ചത് കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അതുപോലെ സയൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള വീഡിയോ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോസും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.